നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മഹാ മനുഷ്യസ്നേഹിയായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വാളയാർ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ വിധി പ്രസ്താവിച്ചു. വാളയാർ കുഞ്ഞുങ്ങളുടെ വിധിയെപ്പറ്റി സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു വിധിന്യായമാണ് ഹരീഷ് വാസുദേവൻ ഇപ്പോൾ ഉത്തരവായിട്ടുള്ളത്. തൻ്റെ വിധി ഫേസ്ബുക്ക് പോസ്റ്റ് രൂപത്തിലാണ് ഹരീഷ് വാസുദേവൻ അവതരിപ്പിച്ചതെങ്കിലും നിമിഷ നേരം കൊണ്ട് ഇടതുപക്ഷ ബുദ്ധിജീവികളും സൈബർ പോരാളികളുമൊക്കെ ആ പോസ്റ്റ് ആഘോഷമാക്കി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരയായ ഒരമ്മയെക്കുറിച്ചുള്ള കഥ വാളയാർ കുട്ടികളുടെ അമ്മ. താൻ പറയുന്നത് സത്യമല്ല എന്ന് തെളിയിക്കാൻ ഈ വക്കീൽ വെല്ലുവിളിക്കുന്നു. അതിനുള്ള ത്രാണിയില്ലെങ്കിലും കുറ്റപത്രം വായിക്കുകയും കുട്ടികൾ താമസിച്ചിരുന്ന കുടിലിൽ പോവുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചിലതൊക്കെ ഇയാൾ വിളിച്ചു കൂവുന്നു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ആദ്യമേ പറയുന്ന ഒരു വാചകമുണ്ട്. പലരും നിർബന്ധിച്ചിട്ടാണ് വാളയാറിനെ കുറിച്ച് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇടുന്നതെന്ന്. അത് ശരിയാണ്. കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, അങ്ങ് സൊമാലിയയിൽ പോലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ വക്കീലെ ഒരു പോസ്റ്റിഡ് പോസ്റ്റിഡ് എന്ന് നിലവിളിക്കുന്ന ഒരു സമൂഹമല്ലേ ഇവിടെയുള്ളത്. ഈ ആരാധകരെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയുന്നത് പോലെയാണ് ഹരീഷ് വാസുദേവൻ്റെ ഒരവസ്ഥ. എല്ലാം അങ്ങ് വക്കീൽ തീരുമാനിക്കും. അപ്പോൾ എപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നൊക്കെ വക്കീലിൻ്റെ ഒരു തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപിൽ ഹരീഷ് വാസുദേവ് ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചതും. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വക്കീൽ എടുത്തു പറയുന്നുണ്ട് പ്രതികളെ വെറുതെ വിട്ട ആ രാത്രി താൻ ഉറങ്ങിയില്ലെന്ന്. അതൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. അസ്വസ്ഥനായി നിയമപുസ്തകങ്ങളൊക്കെ മറിച്ചു മറിച്ചു നോക്കി ഹരീഷ് വാസുദേവൻ ഉറങ്ങാതിരിക്കുന്ന അവസ്ഥ. അവിടെ നിന്ന് വേണം ഹരീഷ് വാസുദേവൻ്റെ ഈ കണ്ടെത്തലുകളെക്കുറിച്ച് നമ്മളും അന്വേഷിക്കാൻ. പിറ്റേന്ന് മുതൽ ഈ കേസ് താൻ പഠിച്ചുവെന്നാണ് ഹരീഷ് വാസുദേവൻ പറയുന്നത്. പിന്നീട് കേരളം ഇളകിമറിയുന്ന വിവാദങ്ങളുണ്ടാകുന്നു. സത്യം മനസ്സിലാക്കിക്കളഞ്ഞ അതിബുദ്ധിമാനായ ഈ വക്കീലിൻ്റെ കണ്ടെത്തലുകൾ ഇങ്ങനെയൊക്കെയാണ്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹരീഷ് വാസുദേവ് കുറിക്കുന്നത് ഇങ്ങനെ: റേപ്പിനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും കേസന്വേഷണം വേണ്ട വിധം നടന്നില്ല. അതിലെ സാക്ഷിയായ രണ്ടാമത്തെ കുട്ടി 49-ാം ദിവസം സുദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തതായി കാണുന്നു. നാട്ടുകാർ ഇടപെട്ടു, അപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. അന്വേഷണം 52-ാം ദിവസം സോജൻ എന്ന DYSP ഏറ്റെടുത്തു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ, കതിരൂർ മനോജ് വധക്കേസിലെ, ദിലീപിനെ അറസ്റ്റ് ചെയ്ത ജിഷ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത ടീമിലെ പ്രധാനിയാണ് DYSP സോജൻ. ഒറ്റ ദിവസത്തിനുള്ളിൽ പ്രധാന 4 പ്രതികളെ ടിയാൻ അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ കുട്ടി മരിച്ച സീനിൽ പോയി ആത്മഹത്യ തന്നെയാണോ എന്ന് ഉറപ്പിക്കണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എഴുതിയ ഡോക്ടർ തന്നെ സംഭവസ്ഥലത്തെത്തി സ്ഥിരീകരിച്ചു. ചാർജ് ഷീറ്റ് കോടതിയിൽ സമയബന്ധിതമായി സമർപ്പിച്ചു. പ്രതികളുടെ ജാമ്യം തള്ളിച്ചു. അപ്പീലിലും ജാമ്യം തള്ളിച്ചു. ചാർജ് ഷീറ്റ് കൊടുക്കും വരെ പ്രതികൾ ജയിലിൽ. എന്നാൽ പ്രോസിക്യൂട്ടർ എതിർക്കാത്തതിനെ തുടർന്ന് പിന്നീട് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ഹൈക്കോടതിയിൽ അപ്പീൽ പോയി ജാമ്യം റദ്ദാക്കി. പ്രതികളെ തമിഴ്നാട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, വീണ്ടും ജയിലിലാക്കി. ജാമ്യം കൊടുക്കുന്നതിന് ജഡ്ജിക്കുള്ള പരോക്ഷ വിമർശനവും ഹൈക്കോടതിയിൽ നിന്ന് വന്നു. ഒരു പ്രതി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെപ്പറ്റി ആ അമ്മ നേരിട്ട് കണ്ടു. മറ്റൊരിക്കൽ അച്ഛനും. ക്രൂരമായ കുറ്റകൃത്യം കണ്ട ആ അമ്മ മിണ്ടിയോ? ഇല്ല. അയാളെ വീട്ടിൽ വിലക്കിയോ? പോലീസിൽ പരാതിപ്പെട്ടോ? ഇല്ല. എന്തേ, അതേപ്പറ്റി അവർ ഇപ്പോൾ മിണ്ടില്ല. മറ്റൊരു പ്രതിയോടൊപ്പമാണ് അവർ ആ മുറിയിൽ അന്തിയുറങ്ങിയിരുന്നത്. അയാളും കുട്ടിയെ ഉപദ്രവിച്ചതായി പിന്നീട് തെളിഞ്ഞു. സാധാരണ കേസുകളിൽ ഇരയുടെ അച്ഛനോ അമ്മയോ സാക്ഷിയായാൽ പോലീസ് CRPC 164 പ്രകാരം മൊഴി കൊടുപ്പിക്കില്ല. കാരണം അവർ മൊഴി മാറ്റുമെന്ന് വിശ്വസിക്കാൻ വയ്യ. ഈ കേസിൽ DYSP അവരുടെ 164 മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തി. എന്തുകൊണ്ടാണെന്ന് രേഖകൾ വായിക്കുമ്പോൾ മനസ്സിലാവും. പോലീസിന് നൽകിയ മൊഴിയിലും ജഡ്ജിക്ക് നൽകിയ 164 മൊഴിയിലും ഒടുക്കം കൂട്ടിൽ കയറി പറഞ്ഞതും ഒക്കെ തമ്മിലുള്ള വൈരുദ്ധ്യം വിധിയിൽ എടുത്തു പറയുന്നുണ്ട്. ആരുടെ? ഈ അമ്മയുടെ. 164 മൊഴിയിൽ അവർ മനഃപൂർവ്വം ഒരു പ്രതിയുടെ പേര് പറഞ്ഞില്ല. വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുക്കുന്നതുവരെ കേസന്വേഷണത്തെപ്പറ്റി ഒരു കാലത്തും അവർക്കൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് ആ അമ്മ പ്രതികളെ സഹായിക്കുന്ന നിലപാടെടുത്തത്? പ്രോസിക്യൂട്ടർ ലത ജയരാജ് കേസ് നടത്തി അടഞ്ഞ മുറിയിൽ പ്രോസിക്യൂട്ടറെ സഹായിക്കാം എന്ന് DYSP സോജൻ കോടതിയോട് രേഖാമൂലം പറഞ്ഞു. ആവശ്യമില്ല എന്ന പ്രോസിക്യൂട്ടർ നിലപാടെടുത്തതുകൊണ്ട് അപേക്ഷ തള്ളി. ഈ പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സർക്കാരിനെതിരെ എഴുതി. കോടതി വിധിയിലൂടെ ജോലി വാങ്ങിയ പ്രോസിക്യൂട്ടറായതിനാൽ ആവണം സർക്കാർ അന്ന് കൈമലർത്തി. ഒന്നാമത്തെ വീഴ്ച. മൂത്ത പെൺകുട്ടിയുടെ സുഹൃത്ത് കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട് അമ്മ കൂടി അറിഞ്ഞുകൊണ്ട് നടന്ന ബലാത്സംഗത്തെപ്പറ്റി.
രണ്ടാനച്ചൻ ചീത്തയാണെന്ന് കുട്ടി പറഞ്ഞതായി മൊഴിയിലുണ്ട്. അതേ മുറിയിൽ അത് കഴിഞ്ഞും പ്രതിയോടൊപ്പം ഉറങ്ങിയ അമ്മ എന്ന ആ സ്ത്രീയെപ്പറ്റി മൊഴികളിൽ വായിക്കുമ്പോൾ നമുക്ക് അവരെ പോയി കൊല്ലാൻ തോന്നും. ഇതുപോലൊരമ്മ ഇനി ഒരു കുട്ടികൾക്കും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കും. എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് എടുക്കാൻ ഒറ്റ നോട്ടത്തിൽ വകുപ്പില്ലെങ്കിലും ഒരു സർക്കാർ ഉത്തരവിൻ്റെ ബലത്തിൽ പ്രതികൾക്കെതിരെ ആ വകുപ്പ് ചുമത്തി DYSP. മരിച്ച മക്കളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ലഭ്യമാക്കിയത്. അഡ്വക്കേറ്റ് രാജേഷ് ഇതിൽ ഒരു പ്രതിക്കായി വക്കാലത്തെടുത്തിരുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർമാനായപ്പോൾ അത് ഒഴിയുകയും ചെയ്തു. ഇതാണ് ആ കേസിനെ വീണ്ടും വിവാദമാക്കിയത്. പ്രധാന സാക്ഷികളടക്കം കൂറുമാറുന്നു. അമ്മയുടെ സ്വഭാവദൂഷ്യം, പ്രതികളുമായുള്ള ബന്ധം എന്നിവ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിഭാഗം വിചാരണയിൽ കൊണ്ടുവരുന്നു. ഉള്ള തെളിവുകൾ പ്രോസിക്യൂട്ടറോ കോടതിയോ വേണ്ട വിധം വിലയിരുത്തുന്നില്ല. കേസ് നടത്തിപ്പിലെ വീഴ്ച മൂലം മുഴുവൻ പ്രതികളെയും പോക്സോ കോടതി വെറുതെ വിട്ടു. സർക്കാരും ആ അമ്മയും അപ്പീൽ നൽകുന്നു. പ്രോസിക്യൂട്ടറെ സർക്കാർ പിരിച്ചുവിടുന്നു. ഹൈക്കോടതി അപ്പീലിൽ തെളിവുകൾ വീണ്ടും പരിശോധിക്കുകയും കീഴ്ക്കോടതിക്കും പ്രോസിക്യൂഷനും വിചാരണയിൽ സംഭവിച്ച പിഴവ് അക്കവിട്ട് നിർത്തുകയും പുനർവിചാരണ ഉത്തരവിടുകയും ചെയ്തു. തെളിവുകൾ നോക്കി നീതി ലഭ്യമാക്കാൻ കീഴ്ക്കോടതി ജഡ്ജി തീർത്തും പരാജയപ്പെട്ടതായി ഹൈക്കോടതി നിരീക്ഷിച്ചു. ഒരു പ്രധാന പ്രതി ഇതോടെ ആത്മഹത്യ ചെയ്തു. ആ അമ്മ CBI അന്വേഷണം ആദ്യം കോടതിയിൽ ആവശ്യപ്പെട്ടില്ല. പുനർവിചാരണ ഉത്തരവിട്ട ശേഷം സർക്കാർ CBI അന്വേഷണത്തിൽ സമ്മതിച്ചു. അമ്മയുടെ രണ്ടാമത്തെ കേസിൽ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഒരു കാര്യം എനിക്കുറപ്പാണ്, പോക്സോ നിയമം കർശനമായി നോക്കി CBI കേസ് അന്വേഷിച്ചാൽ കുട്ടികളോടുള്ള ക്രൂരത കണ്ടിട്ടും തടയാതിരുന്ന, പോലീസിൽ അറിയിക്കാതിരുന്ന, പ്രതിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച ആ സ്ത്രീക്കെതിരെ അവർ കേസെടുക്കും എന്നുറപ്പാണ്. നിയമമനുസരിച്ച് അവരീ കേസിൽ കൂട്ടുപ്രതിയാകേണ്ടതാണ്. കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് വീഴ്ച പറ്റൂ എന്ന് അന്വേഷിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഖനീഫയെ ജുഡീഷ്യൽ കമ്മീഷനായി വെച്ചു. ജസ്റ്റിസ് ഖനീഫ റിപ്പോർട്ട് അനുസരിച്ച് CI ചാക്കോ കുറ്റക്കാരനാണ്. ഇനി ഒരിക്കലും ഒരു കേസും ചാക്കോ അന്വേഷിക്കരുത് എന്ന് ഉത്തരവിറക്കി. പോരാ, അയാളെ പിരിച്ചുവിടണമായിരുന്നു. DYSP സോജനെതിരെ ഒരു കുറ്റവും കമ്മീഷൻ റിപ്പോർട്ടിലില്ല. അമ്മയും സർക്കാരും കൊടുത്ത അപ്പീൽ കേസിൽ പോലും കോടതി സോജൻ്റെ അന്വേഷണത്തെ പുകഴ്ത്തുന്ന നിരീക്ഷണം നടത്തി. ഉള്ളിൽ തട്ടുന്ന രണ്ട് വരികൾ കൂടി ജസ്റ്റിസ് ഹരിപ്രസാദും ജസ്റ്റിസ് അനിതയും എഴുതിയ ഹൈക്കോടതി വിധിയിലുണ്ട്. മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പുവർ ഗേൾ ലിവിംഗ് ഇൻ അൻ അൺസേഫ് ഫാമിലി എൻവയോൺമെൻറ്റ്. വി ആർ ഏബിൾ ടു വിഷ്വലൈസ് ദ പ്രെഡിസ്മെൻറ്റ് ഇൻ വിച്ച് ദ അൺഫോർച്ചുനേറ്റ് ചിൽഡ്രൻ കുഡ് ഹാവ് ബീൻ പ്ലേസ്ഡ്, ഹും ടു ബി ട്രസ്റ്റഡ്. ആ കുട്ടികൾ ആരെ വിശ്വസിക്കണമെന്നായിരുന്നുവെന്ന് രേഖകൾ എല്ലാം കണ്ട് ജഡ്ജിമാർ ഇതിൽ കൂടുതൽ എന്തു പറയാൻ. നീതി ലഭ്യമാക്കാൻ പരാജയപ്പെട്ട പ്രോസിക്യൂഷൻ ആ തെറ്റ് സമ്മതിച്ച് തിരുത്തി മുന്നോട്ട് പോകുന്നു. CBI അഡീഷണൽ കുറ്റപത്രം നൽകും. ഇനി എന്ത് ചെയ്യണമെന്നാണ്. ഏതെങ്കിലും ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല, രക്ഷിച്ചു എന്ന ഒരു പരാതി ആ അമ്മയ്ക്കോ അവരെ രാഷ്ട്രീയ വേഷം കെട്ടിക്കുന്നവർക്കോ ഇല്ല, ഉണ്ടോ? ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് DYSP ഇനി നടപടിയെടുക്കാനാവുക? ആരെങ്കിലും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തോ? ഇതുവരെ ഇല്ല. ഹൈക്കോടതി വിധിയെ ഇല്ല. പിന്നെ രണ്ട് മക്കൾ നഷ്ടപ്പെട്ട ആ സ്ത്രീയോട് ഉള്ള എൻ്റെ എല്ലാ സഹതാപവും അവരുടെ ചെയ്തികൾ അറിഞ്ഞപ്പോൾ ഇല്ലാതായി. ആ കുട്ടികൾക്ക് നീതി നിഷേധിച്ച പോലീസ് സിസ്റ്റത്തിനും സർക്കാരിനും കോടതിക്കും മുൻപ് അതിലും കടുത്ത കുറ്റവാളിയാണ് ആ അമ്മ. ആ കുട്ടികളുടെ ആത്മാവ് ആ സ്ത്രീയോട് പൊറുക്കില്ല എന്നെനിക്കുറപ്പാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുമായി പുലബന്ധമില്ലാത്ത വ്യക്തികൾക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കാനും അത് പൊളിഞ്ഞു വീഴും മുൻപ് താൽക്കാലിക ലാഭമുണ്ടാക്കാനും പറ്റിയേക്കും. പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ കഴിയില്ല. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, എഴുതിയതിൽ ഒരു വരി നുണയാണെന്ന് തെളിയിക്കാനായാൽ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. നമുക്ക് കോടതിയിൽ കാണാം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനോട് ഞങ്ങളുടെ ചില സംശയങ്ങൾ. ആദ്യ കുട്ടി കൊല്ലപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് പരാതിയില്ല എന്ന് ഹരീഷ് വാസുദേവൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. അത് പച്ചക്കള്ളമല്ലേ? നിലവിളിച്ചുകൊണ്ട് അമ്മ പോലീസിനോട് പ്രതികളുടെ പേര് പറഞ്ഞു. പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് രാത്രി 1 മണിക്ക് പ്രതികളെ വിട്ടയച്ചു. ഒളിപ്പുണ്ടെങ്കിൽ വക്കീൽ പറഞ്ഞ ഈ കള്ളം ഒന്ന് തിരുത്തണം. 49-ാം ദിവസം ആദ്യ കൊലപാതകത്തിന് സാക്ഷിയായ ഒരു കുരുന്ന് വീണ്ടും കൊല്ലപ്പെട്ടു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് DYSP സോജൻ കേസേറ്റെടുക്കുമ്പോൾ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്ന് ഹരീഷ് ഉദ്ധരിക്കുന്ന വിധിന്യായത്തിൽ പറയുന്നു. അവിടെ പ്രതി അമ്മയല്ല, സുഹൃത്തെ. കുട്ടികളുടെ മൃതദേഹങ്ങൾ അമ്മയെപ്പോലും അറിയിക്കാതെ ദഹിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയ പ്രതികൾ വേറെയല്ലേ? അവിടെ ഒത്തുകളിച്ച പ്രതികൾ രാഷ്ട്രീയക്കാരും ലോക്കൽ പോലീസുമല്ലേ? ഇതിന് ചുക്കാൻ പിടിച്ച CI ചാക്കോയെ സർക്കാർ കഠിനമായി എന്താണ് ശിക്ഷ നൽകിയത്? ഇനി ഒരു കേസും താൻ അന്വേഷിക്കേണ്ടെന്ന തിട്ടൂരം അത്ര ഭയങ്കര ഒരു ശിക്ഷയാണോ? കുട്ടികൾ ഇതൊക്കെ ആസ്വദിച്ചിരുന്നു എന്ന് TVയിൽ പ്രസ്താവിച്ച നരാധമന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ വക്കീലിന് പുണ്യവാന്മാരായോ? അഷ്ടിക്ക് വകയില്ലാത്ത ചെറ്റക്കുടലിൽ കഴിയുന്ന പിന്നോക്ക സമുദായത്തിലെ അമ്മയെ എങ്ങനെ നമുക്ക് കുറ്റക്കാരിയാക്കി വിധിക്കാനാകും? ദാരിദ്ര്യവും ദുരിതവും ചൂഷണം ചെയ്യുന്ന മേലാളന്മാർക്ക് കുടപിടിക്കുന്ന പോലീസിനെ എങ്ങനെ നല്ലവരാക്കാൻ കഴിയും?
കോടതിയിൽ പോലീസും പ്രോസിക്യൂട്ടറും ഭരണകക്ഷി രാഷ്ട്രീയക്കാരും ഒക്കെ ഒത്തുകളിച്ചു എന്നതല്ലേ വക്കീലെ ശരി? പ്രതിയുടെ വക്കീലിനെ സർക്കാർ നിയമിച്ചത് ശിശുക്ഷേമ സമിതി ചെയർമാനായിട്ട്. ഇത് വളരെ ഫസ്റ്റ് നിയമനമായി പോയി അല്ലേ വക്കീലെ? പാലക്കാട്ടെ പാർട്ടിക്കാരാണ് പാർട്ടിക്കാർ, പാലക്കാട്ടെ പാർട്ടിക്കാർ തന്നെയാണ് പാർട്ടിക്കാർ. ദോഷം പറയരുതല്ലോ, ചെയർമാനായപ്പോൾ ഈ പോക്സോ കേസിലെ വക്കാലത്ത് അഡ്വക്കേറ്റ് രാജേഷ് ഒഴിഞ്ഞതായി അങ്ങ് പ്രഖ്യാപിച്ചു. ഇങ്ങനെയുള്ള വക്കീലന്മാരെ തന്നെ നിങ്ങൾ ശിശുക്ഷേമ സമിതി ചെയർമാൻമാരാക്കണം. അമ്മ ചെയ്ത മഹാ ഒരു അപരാധം അഡ്വക്കേറ്റ് ഹരീഷ് ചൂണ്ടിക്കാട്ടുന്നു. പോലീസിലും 164 സ്റ്റേറ്റ്മെൻറ്റിലും കോടതിയിലും അമ്മ പറഞ്ഞ മൊഴികളിലെ വൈരുദ്ധ്യം. അക്ഷരമറിയാത്ത ഒരു സ്ത്രീയെക്കൊണ്ട് പോലീസും പ്രോസിക്യൂട്ടറുമൊക്കെ വിരുദ്ധ മൊഴികൾ കൊടുപ്പിച്ചതല്ലേ? അതല്ലേ ശരി? അവരെ ചതിച്ച് കേസ് അട്ടിമറിച്ചിട്ട് കുറ്റം ആ അമ്മയുടെ തലയ്ക്ക് മുകളിൽ ചാർത്താമോ? അവൾ വഴിപിഴച്ചവളാണ്, കൂട്ടുനിന്നവളാണ് എന്നൊക്കെയുള്ള മേലാളന്മാരുടെ ജാമ്യം അറിയപ്പെടുന്ന വക്കീലായ നിങ്ങളും സ്വീകരിച്ചതിൽ കേരളത്തിന് ലജ്ജ തോന്നുന്നു. ഇതിൽ സംഭവിച്ച വീഴ്ചകൾ ആർക്കൊക്കെയെന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാം. ഇലക്ഷൻ തലേന്ന് ഇത്തരമൊരു പ്രചരണ ബോംബ് എന്തിനാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ വെറുതെ അങ്ങ് പൊട്ടിച്ചത്? ഇന്നും നീതിക്കായി പോരാടുന്ന നിർഭാഗ്യവതിയുടെ മുണ്ടനം ചെയ്ത ശിരസും കണ്ണീരും നിങ്ങളുടെ ഉറക്കം കളയാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അങ്ങയുടെ പിന്നാലെ ഇനി ലക്ഷം ലക്ഷം ആരാധകരൊന്നും ഉണ്ടാവില്ല. മാധ്യമപ്രവർത്തകനായ എസ് ചന്ദ്രമോഹന്റെ കുറിപ്പുകളും നിരവധി സോഷ്യൽ മീഡിയ കുറിപ്പുകളുമൊക്കെ ഹരീഷ് വാസുദേവനെ തുറച്ചു നോക്കുന്നു. ഏറ്റവും ഒടുവിലിത മക്കളുടെ കൊലപാതകത്തിൽ തന്നെ പ്രതിയായി ചിത്രീകരിച്ചുവെന്ന് കാണിച്ച് അഭിഭാഷകൻ ഹരീഷ് വാസുദേവനെതിരെ പരാതിയുമായി വാളയാർ പെൺകുട്ടികളുടെ അമ്മയും ധർമ്മടത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ ഭാഗ്യവതി സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തിഗത നടത്തുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു. ഒരു പരാതിയാണ് അവർ നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലും പ്രതിയല്ലാത്ത കേസിൽ പ്രതിയായി ചിത്രീകരിച്ചുകൊണ്ട് തനിക്ക് മറുപടി പറയാനുള്ള അവസരം കൂടി നിഷേധിക്കുന്ന തരത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്നതാണ് പരാതി. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഇതിന് തെരഞ്ഞെടുത്ത സമയം അത് തീർത്തും തെറ്റായിപ്പോയില്ലേ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.